ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോസ് കിച്ചൻ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ 65 ആണ്. ഈസി റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി ഇവിടെ നമ്മൾ കട്ട് ചെയ്ത ബോൺസ് ഉള്ള 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശകലം നാരങ്ങ പിഴിഞ്ഞിരിക്കണം. അപ്പോൾ അത് നമുക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. ചിക്കൻ വറുത്തെടുത്ത് കഴിയുമ്പോഴൊന്നും ചിക്കൻ ഹാർഡ് ആകാതിരിക്കും. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തു. അര ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പിനെസ് കിട്ടും. അതിനുവേണ്ടിയാണ് അരിപ്പൊടി ഇടുന്നത്. അരിപ്പൊടി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ തന്നെ ചേർത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ, ഉപ്പ് ആവശ്യത്തിന്, ഒന്നിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്തു. ഒരു കോഴിമുട്ട, ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ പൊടിയെല്ലാം ചേർത്ത് എഗ്ഗും ചേർത്തതായതുകൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് തിരുമ്മി എല്ലായിടത്തും ആ മസാലകളെല്ലാം പിടിച്ച് ആ പൊടിയെല്ലാം പിടിക്കുക. എന്നിട്ടതിന് ശേഷം ഒരു പാനെടുത്ത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി, ഒരു മീഡിയം ചൂട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടില്ല ഇവിടെ, അതുകൊണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടി ഓയിൽ വേണമെങ്കിൽ വേണ്ടുന്നവർ കുറച്ചുകൂടി ഓയിൽ ഒഴിക്കാൻ, അപ്പം കുറച്ചുകൂടി ചിക്കൻ ഇത് സ്പ്രെഡായിട്ട് കിടക്കും, ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ചിക്കനും ഇതിനകത്തേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 1 കിലോ ചിക്കൻ ആ ഒരു പാനിനകത്തേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുമ്പോൾ അതിന് ശകലം സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ഈ മസാലയെല്ലാം ചേർത്ത് ഈ പൊടികളെല്ലാം ചേർത്ത് ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. 15-20 മിനിറ്റ് അത് നല്ല ക്രിസ്പിനെസ് ആയിട്ട് നല്ല ഫ്രൈ ആയിട്ട് വരണം. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. ഇതിൻ്റെ ഒരു പ്രത്യേക ഗുണമെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ നമുക്ക് സ്നാക്കായിട്ട് ഈവനിങ് കൊടുക്കാം. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ നമ്മളുടെ എരിവിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ ഇപ്പം ചിലർ ടച്ചിങ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് എരിവ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിനെ വറുത്തെടുക്കണം. നല്ല ക്രിസ്പിനെസ് ആയി വരണം. ഒരു 15-20 മിനിറ്റ് നമ്മൾ ഇതിനെ വറുത്തെടുക്കുക. നന്നായിട്ട് വറന്ന് കഴിഞ്ഞപ്പം അതിനെ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് എടുത്ത് വെക്കുക. ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന പാത്രം ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് എടുത്ത് വെക്കാം. എൻ്റെ കയ്യിലെ പാത്രമില്ലാത്തതുകൊണ്ട് ഞാനൊരു ടിഷ്യൂ പേപ്പറിലേക്കാണ് എടുത്ത് വെക്കുന്നത്. ഓയിൽ ഡ്രെയിൻ ആയിട്ട് പോകും. അപ്പം നമുക്ക് കാണാം അതിനകത്ത് ചിക്കൻ നോക്കിയാൽ ചിക്കൻ നന്നായിട്ട് വറന്ന് മുരിഞ്ഞിട്ടുണ്ട്. നല്ല ക്രിസ്പിനെസ് ആകണം ചിക്കൻ. അപ്പം നമ്മൾ ചിക്കൻ എല്ലാം വറുത്ത് ചിക്കൻ കോരി എടുത്തിൽ നിന്ന് ഓയിലെല്ലാം ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളിത് കുറച്ച് ജിഞ്ചർ ചോപ്പ് ചെയ്തത്, ഗാർലിക്ക്, കറി ലീവ്സ്, കുറച്ച് ഗ്രീൻ ചില്ലിയൊക്കെ അവരുടെ എരിവിനനുസരിച്ച് മതി. എന്നിട്ടൊരു പാനെടുത്ത് അതിലേക്ക് ശകലം ഓയിൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഗാർലിക്കും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനൊരു മീഡിയം ബ്രൗൺ ആകുന്നവരെ ചൂടാക്കിയെടുക്കുക. ഒരു മീഡിയം ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചോപ്പ് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കണം. അതിനുശേഷം 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കും. ഇതിനോട് ചില്ലി പൗഡർ വേണമെങ്കിലും ചേർക്കുക. അവരുടെ എരിവിടെ
എരിവിൻ്റെ ആവശ്യം അനുസരിച്ച് ഇതിനകത്ത് ശക്കലും ചില്ലി സോസും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ ഇട്ട ബ്ലാക്ക് പെപ്പർ പൗഡറും ചില്ലി എല്ലാം കൂടെ ചൂടായതിനു ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില നേരത്തെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണം പോകും, അതുകൊണ്ടാണ് അത് കുറച്ച് താമസിച്ച് മറ്റേ എല്ലാം ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇടുന്നത്. അതിനുശേഷം ഇതെല്ലാം ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കുക. നല്ല നല്ല ചൂടിലിട്ട് നല്ല നന്നായിട്ട് ഹീറ്റിട്ട് ചെയ്തെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ചൂടാക്കി എടുക്കണം നന്നായിട്ട്. ഒരു 2-3 മിനിറ്റ് അതിനെ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. എന്നിട്ട് അതിനെ നമുക്ക് ഡിഷിലേക്ക് എടുത്ത് ഇത് നമുക്ക് ഒരു ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിലോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ വേണമെങ്കിലോ ഒരു ടച്ചിങ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാം. ടച്ചിങ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ശകലം കൂടെ എരിവ് ചേർത്ത് എടുക്കും. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.